കഴിഞ്ഞ ദിവസമായിരുന്നു വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച കണ്ണൂർ പരിയാരം പുത്തൂർക്കുന്നിലെ ജോമോൻ ജോസഫിന്റെ അവയവങ്ങൾ ഇപ്പോൾ 6 പേർക്ക് പൊതുജീവൻ നൽകിയിരിക്കുകയാണ്. പരിയാരം സ്വദേശി ജോമോനാണ് 6 പേർക്ക് പുതുജീവൻ നൽകിക്കൊണ്ട് ഇപ്പോൾ യാത്രയായിരിക്കുന്നത്. 24-കാരനായിരുന്നു വാഹനാപകടത്തിൽ മരണത്തിന് കീഴടങ്ങിയത്. അവയവങ്ങളെല്ലാം തന്നെ ഇതിനോടകം തന്നെ ദാനം ചെയ്യുകയും ചെയ്തു. ഹൃദയം, കരൾ, വൃക്കകൾ, നേത്രപടലങ്ങൾ എന്നിവയാണ് ഇനി മറ്റുള്ളവരിലൂടെ ജീവിക്കുന്നത്. അവർക്ക് ഇനി പുതു ജീവിതത്തിന്റെ വെളിച്ചം നൽകിയിരിക്കുകയാണ് ജോമോൻ. കഴിഞ്ഞ ദിവസമാണ് തളിപ്പറമ്പിൽ വെച്ച് ജോമോനും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന കാർ വാഹനാപകടത്തിൽപ്പെട്ടത്. തുടർന്ന് ഗുരുതരമായ പരിക്ക് ഇരുവർക്കും ഏൽക്കുകയും ചെയ്തു. ജോമോന്റെ സുഹൃത്തായ ശ്രീചന്ദ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ജോമോൻ മസ്തിഷ്ക മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിരുന്നു. ഇന്നലെ രാത്രിയോടെയായിരുന്നു ജോമോന്റെ മസ്തിഷ്ക മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ആശുപത്രി അധികൃതർ അവയവദാനത്തിനുള്ള സാധ്യത ബന്ധുക്കളെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ജോമോന്റെ മാതാപിതാക്കളായ ആന്റണി ഇടച്ചേരിയനും ജോയിസിനെയും അവയവദാനത്തിനുള്ള സമ്മതം ആശുപത്രി അധികൃതരെ അറിയിക്കുകയും ചെയ്തത്. ആശുപത്രി അധികൃതർ മൃതസഞ്ജീവനിയിൽ ബന്ധപ്പെട്ട ഉടൻ തന്നെ ആവശ്യക്കാർക്കുള്ള നടപടിക്രമങ്ങളെല്ലാം ആരംഭിക്കുകയും ചെയ്തു. കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ നടന്ന അടിയന്തര ശസ്ത്രക്രിയ നടത്തിയാണ് രോഗികൾക്ക് അവയവദാനം നൽകിയത്. ജോമോന്റെ സംസ്കാര ചടങ്ങ് ഇന്ന് വൈകിട്ട് 4:30 പരിയാരം വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ദേവാലയത്തിൽ നടക്കുക. ഏക സഹോദരൻ ജെനിൻ മാത്യു ആണ് ജോമോന് ഉള്ളത്. കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷകളാണ് ജോമോന്റെ ജീവൻ അവസാനിക്കുമ്പോൾ നഷ്ടമാകുന്നത്. അതേസമയം 6 പേർക്ക് പുതുജീവിതത്തിലേക്കുള്ള വഴികൾ ജോമോൻ ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുകയാണ്. ജോമോന്റെ ഹൃദയവും കണ്ണും കരളും വൃക്കയുമെല്ലാം ഇനി മറ്റുള്ളവരിലൂടെ ജീവിക്കുകയും ചെയ്യും. 6 പേർക്ക് പുതുജീവൻ നൽകിക്കൊണ്ടാണ് ജോമോൻ യാത്രയായിരിക്കുന്നത്. വാഹനാപകടത്തെ തുടർന്നാണ് ജോമോന് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. കൂടെ ഉണ്ടായിരുന്ന ശ്രീചന്ദ് ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇന്നലെ രാത്രിയോടെയാണ് ജോമോന്റെ മരണം സ്ഥിരീകരിച്ചത്. ജോമോന്റെ മാതാപിതാക്കൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ജോമോന്റെ മൃതദേഹം ഇപ്പോൾ ഏറ്റുവാങ്ങിയത്. ആശുപത്രി അധികൃതരായിരുന്നു അവയവദാനത്തിനുള്ള സാധ്യതകളെല്ലാം തന്നെ ജോമോന്റെ വീട്ടുകാരെ അറിയിക്കുകയും ചെയ്തത്. ഇതേ തുടർന്നാണ് ജോമോന്റെ അവയവങ്ങൾ മറ്റുള്ളവർക്കെങ്കിലും പ്രയോജനമാകട്ടെ എന്ന രീതിയിൽ മാതാപിതാക്കൾ സമ്മതം അറിയിക്കുകയും ചെയ്തത്. മൃതസഞ്ജീവനിയുമായി ബന്ധപ്പെട്ടാണ് അവയവങ്ങൾ മാറ്റിയത്. ജോമോന്റെ വേർപാടിൽ ഒരു നാടാകെ നൊമ്പരപ്പെടുകയാണ്. ഈ അവസരത്തിൽ ജോമോന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനായി നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് ആരംഭിച്ചിരിക്കുകയാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ